ശാന്തി അറിയിക്കുകയും കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDFനെയും UDFനെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള മണ്ഡലം. പക്ഷേ ഈ നിയോജക മണ്ഡലം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കോഴിക്കോടിൻ്റെ ഒരു മുഖമായി മാറുന്ന മണ്ഡലം, വികസനത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്ന മണ്ഡലം, പല കാരണങ്ങൾ കൊണ്ട് പിന്തുടരപ്പെടുകയാണ് എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൻ്റെ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്താനോ ജനങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പ്രതിഫലിപ്പിക്കാനോ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതൊരു വസ്തുത. അതുകൊണ്ട് കോഴിക്കോടിനെ ഈ ജില്ലയുടെ ഒരു വികസനത്തിൻ്റെ മുഖമാക്കി മാറ്റണം എന്ന നഗരവാസികളെ ഏറെ നാളത്തെ ആഗ്രഹത്തെ സഫലീകരിക്കുക എന്നുള്ളതാണ് ഈ നഗരത്തിലെ ജനങ്ങളോട്, കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, ദേശീയ ജനാധിപത്യ സംഘത്തിന് ഉറപ്പ് നൽകാൻ വേണ്ടി സാധിക്കും. മണ്ഡലത്തിൻ്റെയും ഈ നഗരത്തിൻ്റെയും വികസനത്തെ അതിന് നേതൃത്വം കൊടുക്കാൻ ദേശീയ ജനാധിപത്യ സംഘത്തിന് അവസരം നൽകണമെന്നാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഈ മണ്ഡലം ക്രമാനുഗതമായി BJP വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ വളർച്ചയുടെ ഗ്രാഫ് സൂചിപ്പിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. അവരുടെ 30 വാർഡുകളിൽ 5 വാർഡുകളിൽ BJP ജയിക്കുകയും 12 വാർഡുകളിൽ 2nd സ്ഥാനത്തെത്തുവാനും ഈ മണ്ഡലത്തിൽ സാധിച്ചു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കിയ പാർട്ടിയും മുന്നണിയും BJPയും LDUമായി. അതുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയ സാധ്യതയാണുള്ളത്. ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നല്ല പ്രതീക്ഷയിട്ടുണ്ട്. ഒരു മാറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ നിയോജക മണ്ഡലത്തിൽ നേതൃത്വം കൊടുക്കുക. പൊതുവെ കേരളത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് സമൂഹത്തിലെ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആളുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിക പട്ടികക്കാണ് ഇന്ന് കേന്ദ്രം രൂപപ്പെടുത്തിയിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. എൽഡിഎഫ് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന നിലക്ക് അതിനെ പ്രതിഫലിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളും മത്സരവുമാണ് എൽഡിഎഫ് കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നത്. ലോക്ക് നിയോജക മണ്ഡലത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രതിഫലനമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ അവിടെ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. നഗരത്തിലെ ജനം ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വോട്ടർമാർ എന്നെ സ്വീകരിക്കുമെന്നും ഉൾക്കൊള്ളുമെന്നുള്ള നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മത്സരരംഗത്ത് വരുന്നത്. ഒരു
ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സമുദായ അധ്യക്ഷൻ നിങ്ങളെ കാണുന്നത് അദ്ദേഹം ഞാനെങ്കിലും സ്ഥാനാർത്ഥി മാത്രമാണ്.